barred by Paragon Office chappals. And let's welcome our three beautiful judges, Poornima Chichi, Bala Chetan, and Sudha Ma'am. Hi, judges. Welcome to the show. So, judges, competition tough ആയി കൊണ്ടിരിക്കുകയാണ് ഉഗ്രം ഉജ്ജ്വലം അതിൻ്റെ ക്ലൈമാക്സിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ സൂപ്പർ സെമി സെമി ഫൈനൽസ് ക്വാർട്ടർ ഫൈനൽസ് എല്ലാമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പ്രേക്ഷകർക്ക് വേണ്ടി ഞാൻ ഇപ്പോൾ കോമ്പറ്റീഷനിലെ റാങ്കിംഗ് ഒന്നും കൂടി അനൗൺസ് ചെയ്യാം ഫസ്റ്റ് പൊസിഷനിൽ ഇപ്പോൾ വരുന്നത് ബംഗാളിൽ നിന്ന് വന്ന അബു സാലിക്കൻ ടീമാണ് സെക്കൻഡ് ദ ഗ്രേറ്റ് മിലേനിയം തേർഡ് ബാഡ് സാൽസ ഫോർത്ത് ടാൻസേൻ ആൻഡ് ഫിഫ്ത് ഷിഹാബുദ്ദീൻ Congratulations to all the teams. അതുപോലെ തന്നെ ഡേഞ്ചർ സോണിൽ കോമ്പീറ്റ് ചെയ്യാതിരുന്നത് രണ്ട് ടീംസ് ആയിരുന്നു ഒന്ന് സൃഷ്ടി ഗ്രൂപ്പ് ഓഫ് ഡാൻസും സെക്കൻഡ് വാസ് അനന്തു ആൻഡ് അനുനന്ദ് പക്ഷെ ചില വ്യക്തിപരമായ കാരണങ്ങളാൽ അനന്തു ആൻഡ് അനുനന്ദ് ഇവിടുന്ന് ക്വിറ്റ് ചെയ്തിരിക്കുകയാണ് നമ്മൾ കോമ്പറ്റീഷനിൽ നിന്ന് ക്വിറ്റ് ചെയ്തിരിക്കുകയാണ് അതുകൊണ്ട് ഇനി ഡേഞ്ചർ സോണിൽ നെക്ക് ടു നെക്ക് കോമ്പറ്റീഷൻ വരാൻ പോകുന്നത് സൃഷ്ടി ഗ്രൂപ്പ് ഓഫ് ഡാൻസിൻ്റെയും കരാട്ടെ ഫാമിലി അതായത് മനോജ് മഹാദേവ ആൻഡ് ബിന്ദു മനോജ് ആയിരിക്കും സുധാ മാം നത്തിങ് ബട്ട് ദി ബെസ്റ്റ് അതിന് താഴെയില്ല നമ്മൾ എപ്പോഴും പറയുന്നത് സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് ആണ് സോ ഈ ലെവലിലാണ് യു ഹാവ് ടു പ്രൂവ് ദാറ്റ് യു ആർ ദ ഫിറ്റസ്റ്റ് ഫിറ്റ് ആയാൽ സർവൈവ് ആവും അത്രയേ ഉള്ളൂ ആദ്യം ഞങ്ങൾ ട്രെയിനിങ് എടുത്തുകൊണ്ടിരിക്കുക എങ്ങനെ ഫിറ്റസ്റ്റ് ജഡ്ജ് ആവണം ഇറ്റ്സ് റിയലി ടഫ് യു നോ അല്ലേ സോ ലെറ്റ്സ് സീ All geared up, Poornima Chichi? Yes, ready? Yes, all geared up, all waiting. So, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഡേഞ്ചർ സോൺ അതായത് നിരപ്പറ നോക്കൌട്ട് റൗണ്ടിൽ പെർഫോം ചെയ്യാൻ വരുന്നു ലെറ്റ്സ് വെൽക്കം സൃഷ്ടി ഗ്രൂപ്പ് ഓഫ് ഡാൻസ് ഹലോ സൃഷ്ടി നല്ല അടിപൊളി കോസ്റ്റ്യൂം ഒക്കെ ആണല്ലോ താങ്ക് യു വെൽക്കം ഇങ്ങോട്ട് വരും അപ്പം സൃഷ്ടി കഴിഞ്ഞ തവണ വെയിറ്റിംഗ് ലിസ്റ്റിലായിരുന്നു നിങ്ങൾ അപ്പോൾ വെയിറ്റിംഗ് ലിസ്റ്റിന് ഹോപ്പ് ഉണ്ടായിരുന്നു ജഡ്ജസ് ചാൻസ് തന്നിരിക്കുകയാണ് ഇത് നോക്കൌട്ട് റൗണ്ട് ആണ് എന്താ പെർഫോം ചെയ്യാൻ പോണേ ഡേഞ്ചർ സോൺ ആണ് ഓൾ ദി ബെസ്റ്റ്
സൃഷ്ടി ഗ്രൂപ്പ് കഴിഞ്ഞ തവണ വെയിറ്റിംഗ്, ഇത് ഡേഞ്ചർ സോൺ, നോക്കൗട്ട് റൗണ്ട്, ഇൻ ഓർ ഔട്ട്. ജഡ്ജസിനോട് ചോദിക്കാം. ബാലചേട്ട, എങ്ങനെയുണ്ടായിരുന്നു പെർഫോമൻസ്? ബാലൻ ഒറ്റ അടി വെച്ച് കൊടുത്തല്ലേ, നമുക്ക് പേടിയാകുമ്പോല്ലേ ആ ഇങ്ങനൊക്കെ എക്സ്പ്രഷൻ. എൻ്റെ എക്സ്പ്രഷൻ നോക്കണേ, സ്റ്റണ്ണായി പോയി. സത്യത്തിൽ നീ വീഴുന്നുണ്ട് ഞാൻ വിചാരിച്ചതാ. ആരാ കൊറിയോഗ്രാഫി ചെയ്തത്? എവിടെ ശുഭ മാസ്റ്റർ? എവിടെ ശുഭ മാസ്റ്റർ? ശിവു പറയണമെങ്കിൽ, കൊറിയോഗ്രാഫിയെ കുറിച്ച് പറയണമെങ്കിൽ, ഒരേ പോലുള്ള തന്നെ മൂന്ന് പേർ ആക്ച്വലി ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ടൈം അല്ലേ പോൾ ഡാൻസിൽ. ഞങ്ങൾ ഈ വേദിയിൽ ഞങ്ങൾ കാണുന്നത് 3-in-1 പോൾ. സോ അതും ഡിഫറെൻ്റ് ഡിഫറെൻ്റ് ഡയമെൻഷനാ. ഇദ്ദേഹത്തെ കണ്ടാൽ ഒരു കോക്കനട്ട് ട്രീ പോലെ ഉണ്ട്, ഇവിടെ കണ്ടാൽ ഒരു ചെറിയ ക്യൂട്ടായിട്ടുള്ള ഒരു ഫ്ലവർ പോട്ട് പോലെ ഉണ്ട്. സോ ഇതിനിടയ്ക്ക് ഒരാളും കൂടി. ഇറ്റ് വാസ് എ നൈസ് കൊറിയോഗ്രാഫി, നല്ല മൂമെൻറ്റ്സ് ആയിരുന്നു. പ്രത്യേകിച്ച് പറയണമെങ്കിൽ ആലൻ്റെ ഫാൾ, പേടിയായി പോയി. ബട്ട് കൊറിയോഗ്രാഫിയോടെ നോക്കുമ്പോൾ ഇറ്റ് വാസ് എക്സലൻറ്റ്. ഞാൻ സൈഡിൽ നിന്ന് ഇവിടെയൊക്കെ എക്സ്പ്രഷനൊക്കെ നോക്കാറുണ്ട്, ഭയങ്കര ക്ലാപ്സാണ് ആ മൂമെൻറ്റ് വന്നപ്പോൾ. ശുഭ മാസ്റ്റർക്ക് അറിയാമല്ലേ എന്താണ് ഇൻ ഓർ ഔട്ട്. മൂന്ന് പേരും തീരുമാനിക്കും ഇനി അടുത്ത വേദി ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം. എന്ത് തോന്നുന്നു? ഇന്നാകണം എന്നാണ് ആഗ്രഹം. ഞാൻ ആഗ്രഹം ചോദിച്ചതല്ല, ജഡ്ജ്മെന്റ് എന്തായിരിക്കും? ഇന്നാകുമെന്ന് തോന്നണം. ആണോ? നന്നായി ചെയ്തോ. അവരെ ചെയ്തു നമുക്ക് നോക്കാം. താങ്ക് യു ബാലചേട്ട. സുധ മാം. ഹായ് ശിവ മാസ്റ്റർ. ഹായ് ടു ദ ടീം. യെസ് മാം. ശിവ മാസ്റ്റർ,
ഷിബു മാസ്റ്ററിൻ്റെ പേര് വന്നാലും തന്നെ നമ്മൾക്കൊരു എക്സ്പെക്ടേഷൻസ്, നെക്സ്റ്റ് ഷിബു മാസ്റ്റർ എന്ത് ചെയ്യും, ഈ പ്രാവശ്യം എന്താണ് ആ പെർഫോമൻസ്, അങ്ങനെ ഒരു എക്സ്പെക്ടേഷൻസ് ഫ്രം ജഡ്ജസ് പോയിന്റ് ഓഫ് വ്യൂ തുടങ്ങും. ബിക്കോസ് ഐ തിങ്ക് മേ ബി ഇവിടെ സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് യു കമ്പീറ്റ് വിത്ത് യുവർ സെൽഫ് അല്ലേ, ഇത് ഈ ടു കോൺസെപ്റ്റ്സ് ആണ് ഇവിടെ. സോ ഷിബു മാസ്റ്റർ ഐ തിങ്ക് ലാസ്റ്റ് ടൈം ഇച്ചിരി എന്തോ ഒരു പ്രശ്നമായി, കുറവായില്ലേ മാർക്സ്? യെസ്. അതാണ് ഇപ്പം ഈ വേദിയിൽ വന്ന് ഇൻ ഓർ ഔട്ട്, നമ്മളുടെ വാതിലിനെ നമ്മൾക്ക് അറിയാൻ മതി, ഇൻ ആണോ അത് ഔട്ട് ആണോ എന്ന്. അത് ഭയങ്കര ഒരു, ഇറ്റ് വാസ് എ നൈസ് ഗെയിം ദാറ്റ് വി പ്ലേഡ് വെൻ വി വർ ചിൽഡ്രൻ, പക്ഷേ ഈ വേദിയിൽ വന്ന് ഈ ഇൻ ഔട്ട് പറയുന്നത് അത് ഭയങ്കര ടെൻഷൻ. ബട്ട് ഐ വുഡ് സേ ദാറ്റ് ഓവറോൾ കൊറിയോഗ്രഫി എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു, എസ്പെഷ്യലി ദ ടോൾ ബോയ്, യു ആർ വെരി വെരി ഗുഡ്. എന്താ പേര്? ഉല്ലാസ്. ഉല്ലാസ്, ബാബാ രാംദേവ് പോലെ നിൻ്റെ സ്റ്റമക്ക് മൂവ് ചെയ്യുന്നു, ഇങ്ങനെയാണ് പോകുന്നത് കോൺകേവിൽ. ബട്ട് വെരി ഗുഡ്, വെരി ഗുഡ് സ്ട്രെങ്ത്, വെരി ഗുഡ് സ്ട്രെങ്ത്. ഈ ബോഡിയെ കാണുമ്പോൾ അറിയില്ല, ബിക്കോസ് യു നോർമലി ഫീൽ ഹീ ഈസ് സ്ട്രോങ്കർ. എന്താ പേര് നിങ്ങളുടെ? സന്ദീപ്. ആ, ബോഡി കാണുമ്പോൾ നിങ്ങളാണ് യു ലുക്ക് മോർ സ്ട്രോങ്കർ, പക്ഷേ സ്ട്രെങ്ത് ഉല്ലാസിൻ്റെയാണ്. ഹി വാസ് വെരി ഗുഡ്. അതാണ് ഈ എലികുഞ്ഞിൻ്റെ ഡ്രോപ്പ് ഉല്ലാസായിരുന്നു ബാലൻസ് ചെയ്യുന്നത്, യു നോ. സോ ദാറ്റ് വാസ് വെരി വെരി ഗുഡ്. എലി എങ്ങനെയുണ്ട്? എലി, അവൻ്റെ കോൺഫിഡൻസ് ഒക്കെ ആണ്. ഷോ കഴിഞ്ഞതിന് ശേഷം ആ സൈഡിൽ നോക്കിയിട്ട് എന്തുവാപ്പാ, മറ്റെല്ലാവരും ഇത് ഇങ്ങനെയായിരുന്നു, അവൻ്റെ ഞങ്ങൾ ചെയ്തുവല്ലോ. ദാറ്റ് ഈസ് ദി കോൺഫിഡൻസ് വിച്ച് വി ലവ് അബൌട്ട് യു. ഇതെല്ലാം ഞങ്ങളുടെ കമൻസാ, പക്ഷെ ഇന്നാണോ ഔട്ടാണെന്ന് ഞാൻ പറയത്തില്ല. ബോഡി അലന്ത കഴിഞ്ഞേ ഉള്ളു ഇവിടെ വേറെ ആർക്കും, നമ്മളോടാ കളി അല്ലേ. എന്തൊരു വീഴ്ച വീണേ, ഇത് കഴിഞ്ഞ് കാണുമല്ലോ അല്ലേ പുറത്ത്. ഷിബു മാസ്റ്റർ, നമ്മൾ ഷിബു മാസ്റ്ററിൻ്റെ ഇത് 9th പെർഫോമൻസ്, 8th പെർഫോമൻസ് ഷിബു മാസ്റ്ററിൻ്റെ സൃഷ്ടി ആർട്ട് ഫോമിൽ നിന്നും നമ്മൾ പല രീതിയിലുള്ള പെർഫോമൻസസ് കണ്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും ആദ്യം തൊട്ട് തന്നെ നമ്മൾ കീഴടക്കിയ ഒന്നാണ് നിങ്ങളുടെ കണ്ടംപററി ആർട്ട് ഫോം. ഇന്ന് എത്ര നന്നായിട്ട് എക്സിക്യൂട്ട് ചെയ്തു എന്ന് നമ്മൾ പറയേണ്ട ആവശ്യമില്ല, കാണുമ്പോൾ തന്നെ അറിയാം. നല്ല രീതിയിൽ നല്ല ഭംഗിയായിട്ട് തന്നെ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. ബട്ട് ഇവിടെ ഏറ്റവും വലിയ ക്വസ്റ്റ്യൻ മാർക്ക് എന്ന് പറയുന്നത് ഇത് നോക്കൗട്ട് എന്നുള്ള റൗണ്ടാണ്. ഓരോ ഡീറ്റെയിലിംഗ് എടുത്ത് നോക്കിയിട്ട് മാത്രമേ നമുക്ക് ഫൈനൽ തീരുമാനം പറയാൻ പറ്റുള്ളൂ. ആൻഡ് ബട്ട് സോ ഫാർ സോ ഗുഡ്, ഓൾ ടുഗെദർ ഇറ്റ് വാസ് പാക്കേജ്ഡ് വെരി വെൽ, വെൽ കൊറിയോഗ്രാഫ്ഡ് ആൻഡ് വെൽ പ്ലേഡ്. താങ്ക് യു മാം. താങ്ക് യു സോ മച്ച് പൂർണിമ ചേച്ചി. സോ ജഡ്ജസ്, ഇത് നോക്കൗട്ട് റൗണ്ടാണ്, ഇത് ഡേഞ്ചർ സോൺ ആണ്. ഇവിടെ ഇവർക്ക് നിങ്ങൾ മൂന്ന് പേരും ബസർ അമർത്തി ഉഗ്രം ഉജ്ജ്വലം കൊടുത്താൽ നിങ്ങൾ ഡയറക്ട്ലി സെമിയിലേക്കായിരിക്കും പോകുന്നത്. ഓക്കെ, സോ ഷിബു മാസ്റ്റർ, നമുക്ക് സെമി കാണാൻ പറ്റുമോ ഇല്ലയോ നോക്കാം. ജഡ്ജസ്, ഡോണ്ട് ലൂസ് ഹോപ്സ്. ഷിബു നല്ല മാസ്റ്ററാണ്, നല്ല ടീമാണ്, അടിപൊളി പെർഫോമൻസസ് ആയിരുന്നു. ഇല്ല ഷിബു മാസ്റ്റർ, ഇല്ല. Alan, I love you, പക്ഷേ ഇല്ല. സോറി. ഇല്ല. ഇല്ലപ്പാ. ഇവിടുന്ന് പോവാൻ ഞങ്ങൾ സമ്മതിക്കില്ല. ഷിബു മാസ്റ്റർ, സൃഷ്ടി ഗ്രൂപ്പ് ഓഫ് ഡാൻസ്, കൺഗ്രാജുലേഷൻസ്. നോക്കൗട്ട് റൗണ്ട് ക്ലിയർ ചെയ്ത് നിങ്ങൾ കോമ്പറ്റീഷനിൽ ഇൻ ആയിരിക്കുകയാണ്. ഇപ്പം നിങ്ങൾക്ക് സെമി ഫൈനൽ ബർത്ത് തുറന്നിരിക്കുകയാണ്, ഓപ്പൺ ആണ്. പക്ഷേ സെമി ഫൈനൽ ഉറപ്പായോ എന്ന് ചോദിച്ചാൽ ഇപ്പോഴും ആയിട്ടില്ല. കാരണം നിങ്ങളുടെ കൂടെ നെക്ക് ടു നെക്ക് കോമ്പറ്റീഷൻ ചെയ്യുന്നത് കരാട്ടെ ഫാമിലിയാണ്. അതായത് മനോജ് മഹാദേവ ആൻഡ് ബിന്ദു മനോജ്. അവർ കഴിഞ്ഞ 4 പെർഫോമൻസുകളിലും അവർക്ക് 4 ഉഗ്രമുജ്ജ്വലം കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇനി ഒരു പെർഫോമൻസ് ബാക്കിയുണ്ട്, അതിൽ അവർക്ക് ഉഗ്രമുജ്ജ്വലം കിട്ടിയാൽ അവർ സെമി ഫൈനൽ ഉറപ്പാക്കും. അപ്പം അവരുടെ ആ ഒരു കോമ്പറ്റീഷൻ, അവരുടെ ആ ഒരു പെർഫോമൻസിന് ശേഷം മാത്രമേ സെമി ഫൈനൽസ് ഉറപ്പായിട്ടുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. പക്ഷേ ഇപ്പം തൽക്കാലം കോമ്പറ്റീഷനിൽ ഇന്നാണ്, അപ്പം കുറച്ചും കൂടെ ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, പക്ഷേ കിട്ടിയാലോ നമുക്ക് സൂപ്പർ സെമി ഫൈനൽസ് ഒക്കെ വേണ്ടേ. അപ്പോൾ ഇപ്പം പോയി വേഗം പോയി പ്രാക്ടീസ് ചെയ്യുക, റെഡി ആവുക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. ഓൾ ദി ബെസ്റ്റ്. ജഡ്ജസ്, നിങ്ങൾ ബി ബോയും കണ്ടിട്ടുണ്ടോ? പിന്നെ പക്ഷേ നിങ്ങൾ സൗത്ത് ഇന്ത്യയിലെ ബെസ്റ്റ് ബി ബോയും കണ്ടിട്ടുണ്ടോ? ഇല്ല. ഇല്ല, കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ടീം ഇതിന് മുൻപ് വന്ന് ഇവിടെ പെർഫോമൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ഓഡിയൻസും വ്യൂവേഴ്സും ഞാൻ ഉൾപ്പെടെ എല്ലാവരും കണ്ടതാണ്. പക്ഷേ സെപ്പറേറ്റ്ലി ഷൂട്ട് ചെയ്തുകൊണ്ട് ജഡ്ജസിന് കാണാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് വീണ്ടും നമ്മൾ അവരെ വരുത്തിയിരിക്കുകയാണ് ജഡ്ജസിന് വേണ്ടി, സ്പെഷ്യലി കാണാൻ വേണ്ടി. സൗത്ത് ഇന്ത്യയിലെ ബെസ്റ്റ് ബി ബോയിങ് ടീമാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതും എവിടെ നിന്നറിയോ? നമ്മളെ സ്വന്തം തിരുവനന്തപുരത്ത് നിന്ന്. സ്വാഗതം ചെയ്യാം. ലെറ്റ്സ് വെൽക്കം ദി റോക്ക് ട്യൂമേഴ്സ്.
ആദ്യം വന്നപ്പോൾ എന്തൊക്കെയായിരുന്നു അറിയോ ഇവിടെ നമ്മൾ വിളിച്ചപ്പം? ഞങ്ങളങ്ങനെ സ്റ്റേജിൽ പെർഫോം ചെയ്യാനൊന്നും പോകാറില്ല, വല്ല സിനിമയ്ക്ക് കൊറിയോഗ്രാഫി ചെയ്യാനാണെങ്കിലോ അങ്ങനെ വല്ല ആണെങ്കിലൊക്കെ ഞങ്ങൾ വരും അല്ലെ. എന്തൊക്കെയായിരുന്നു എന്നിട്ട് ഫസ്റ്റ് പെർഫോമൻസ് കഴിഞ്ഞിട്ടുള്ള അയ്യടെ മാറ്റി പറയലേ? അല്ല ശരിക്കും പറഞ്ഞിട്ടില്ല. പക്ഷെ ഫസ്റ്റ് പെർഫോമൻസ് കഴിഞ്ഞിട്ടുള്ള ഓഡിയൻസിന്റെ റിയാക്ഷൻ എങ്ങനെ ഉണ്ടായിരുന്നു? ഓഡിയൻസ് വന്നിട്ട് ഒരുപാട് പേര് ഫോൺ ചെയ്ത് നല്ല നല്ല അഭിപ്രായമായിരുന്നു. പിന്നെ ഇതുപോലൊരു ഫ്ലോറിൽ ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് തന്നെ ഒരു ഭാഗ്യമാണ് ജഡ്ജസിന്റെ ഫ്രണ്ടിനായാലും. ഇത്തവണ ഞങ്ങൾ ബീബോയിങ് അല്ല ചെയ്യുന്നത്, ബീബോയിങ് ചെയ്യുന്നുണ്ട്, ബീബോയിങ് ഹിപ്ഹോപ്പും കൂടെ മിക്സ് ചെയ്ത് ഒരു സംഭവം ചെയ്യുന്നത്. വാവ്, ഹിപ്ഹോപ്പും കൂടി ഇത്തവണ മിക്സ് ചെയ്തിട്ടാണ്. സോ ജഡ്ജസ്, യു റെഡി? എക്സൈറ്റഡ്? റെഡി? യെസ്. സോ ഓൾ ദി ബെസ്റ്റ്. You have done well in your training. Now, remember, protect the secret box, 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 box. Party people, get up, it's time to make your move. Come down.
Let's get the box back. Laka 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 laka. Choose your destiny. Flawless victory. Choose your destiny. Flawless victory. How was the performance, judges? Fantastic! Super! Thank you. Excellent! What to talk about this group? They were like a house on fire. Actually, it was like igniting one each other. Ningalde energy level, ningalde performance, ningalde perfection, ningalde comedy timing. Evade ayale? Atif? Oh, adede, okay. And what I loved about you is entire story board ningal create cheyathathu or beautiful dancing start cheyathu aa box ne kuriche adinde or suspense element iyalu vanna ad edukkunnathu pakshe your martial arts, the fight sequence was fantastic. Thank you. Beautifully choreographed. Arana choreographer, superb, very good choreography. No wonder ningal you are the best in Rajeesha parnathu. I agree 100%. Yes, 100%. And ഇത് ഒരു ഭയങ്കര റിഗ്രറ്റാണ്. ഫസ്റ്റ് പെർഫോമൻസ് ഐ കുഡൻ സി, പക്ഷേ സന്തോഷം ഈ പെർഫോമൻസ് എനിക്ക് കാണാൻ പറ്റി. ഐ വോണ്ട് സി മെനി മെനി പെർഫോമൻസസ് ഓഫ് യുവേഴ്സ് ആൻഡ് കീപ് ഗോയിങ് ദിസ് വേ. സൂപ്പർ. താങ്ക് യു സോ മച്ച് സുധാ മാം. ബാൽചേട്ടാ, പൊതുവേ ഒരു ടോക്ക് ഉണ്ട് കേട്ടോ, ഈ സൗത്ത് ഇന്ത്യയിലെ ഒന്നും ഈ ഹിപ്ഹോപ്പ് ഒന്നും ചെയ്യുന്ന ആളുകളൊന്നും ഇല്ല അല്ലേ, പക്ഷേ ഇന്ന് ഈ വേദിയിൽ അത് നിങ്ങളെല്ലാവരും പൊളിച്ചു കളഞ്ഞു. എപ്പം ഇതുപോലെ ഹിപ്ഹോപ്പിൽ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കോൺസെൻട്രേഷൻ എപ്പോഴും സെൻറ്റർ ആർ കളിക്കുന്നുണ്ടോ അവരിൽ കൂടുതലായിട്ട് ഉണ്ടാവും. നിങ്ങളാണ് സെൻറ്റർ പ്ലേ ചെയ്തത്. ഇറ്റ് വാസ് സോ എക്സലൻറ്റ്. പക്ഷേ സെൻറ്റർ മാത്രമല്ല, ഓരോരാളും ഓരോരു സമയത്തിൽ നിങ്ങളുടെ ബെസ്റ്റ് കൊടുത്തു. ഈ മൂന്നാതാളല്ലേ, അതെ മൂന്നാതാൾ നീതാ, നിന്റെ ഇപ്പം കളിച്ചോണ്ടിരിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇവൻ ചുമ്മാ ചിരിക്കുക, ഇങ്ങനെ ഇത് ചെയ്യുക, അത് എക്സ്പ്രഷൻസ്, ഇറ്റ്സ് വാസ് വെരി നൈസ് എക്സ്പ്രഷൻസ്. പിന്നെ അഞ്ചാമതാൾ ഇടയ്ക്ക് ഇവർ അല്ലേ, ഓ എന്തൊരു ഫാസ്റ്റായിരുന്നു, ഓൾ ടുഗെദർ എക്സ്ട്രാഡിനറി കൊറിയോഗ്രാഫി. പിന്നെ മോനെ ഒന്നും പറ്റിയിട്ടില്ലല്ലോ അല്ലേ, ഇവിടെ ഇങ്ങനെ ഒരു ശബ്ദം കേട്ടോ, അതുകൊണ്ടാ ചോദിച്ചത്, നോക്കിക്കൊള്ളു കേട്ടാ. Thank you so much, Balcheta. Ugra performance, though. Fantastic. B-boys. I would want to call you B-boys. Okay? B-girls on the other? Troop on the other. Okay? Other than that, have you tried to get some good girls around? Actually, Kerala, B-girls are very important. Because they train JP. Is it about the body language or the attitude? Yeah, body language. Yeah, I can. ഈ ബി ബോയ്സിന് ഏറ്റവും വലിയ
സ്ട്രൈക്കിംഗ് എലമെൻ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ ആറ്റിറ്റ്യൂഡാണ്. ബേസിക്കലി ബി ബോയിങ് ഒരു ഗ്രൂപ്പായിട്ട് കളിക്കുമ്പോൾ തന്നെ അതിനകത്തുള്ള ബി ബോയ്സിൽ ഓരോരുത്തർക്കും അവരുടേതായ ആറ്റിറ്റ്യൂഡ് ഉണ്ടെങ്കിൽ മാത്രമേ അതിന് ഭംഗി ഉണ്ടാവുള്ളൂ അല്ലേ. ആൻഡ് ഓൺ ദാറ്റ് നോട്ട്, ബി ബോയിങ് എന്ന് പറയുമ്പോൾ ഇതിന് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പം ആറ്റിറ്റ്യൂഡ് മാത്രം അല്ല, ഇല്ല, ഇറ്റ്സ് ജനറലി ദ വേ യു ബ്രിങ് ഔട്ട്, പിന്നെ നിങ്ങളുടേതായ സ്റ്റൈൽ, എക്സസൈസ്, യെസ്, ഇറ്റ്സ് എ ഇറ്റ്സ് ലൈക്ക് എ മിക്സ് ബാഗ്. അഗൈൻ ദേർസ് ലോട്ട് ഓഫ് ഹിപ് ഹോപ്പ് ഇൻ ഇറ്റ്, ദേർസ് ലോട്ട് ഓഫ് നമ്മൾ ഈ ബ്രേക്ക് ഡാൻസ് എന്ന് പറയുന്ന ബ്രേക്കിംഗ് എന്ന് പറയുന്ന എലമെന്റ് ഉണ്ട് അല്ലേ. ആൻഡ് ഹൗ യു ബ്രിങ് ഇറ്റ് ടു യുവർ ബോഡി ആൻഡ് പ്രസന്റഡ് യുവർ വേ, ശരിയല്ലേ? എക്സാക്ട്ലി, ബിക്കോസ് ഒരാൾ, വാട്ട് ഈസ് യുവർ നെയിം? മിത്. മിത്, മിത്, മിത്ത്. അച്ഛനും അമ്മയുടെ പേര് മിത്ത് തന്നെയാ? ബി ബോയിങ് നെയിം. ബി ബോയിങ് നെയിം ഇസ് മിത്ത്. സോ അച്ഛനപ്പന, അച്ഛനും അമ്മയും എന്താട്ടെ, മിത്തു എന്നോ? യാ യാ, മിത്തു. വാ യാ യാ, ഓക്കെ. സോ യുവർ ബി ബോയ് മിത്ത്. വാട്ട്സ് അപ്പ് ബോയ്? ആക്ച്വലി 2011 നാഷണൽ റൺറപ്പ് ആയിരുന്നു. അപ്പോൾ അങ്ങനെയാ കേരളയിൽ നിന്ന് പോയിട്ടുള്ള, കേരള റെപ്രസെന്റ് ചെയ്ത് പോയ ഒരു ഒരേ ഒരു ബി ബോയ് മിത്ത് ആയിരുന്നു. അപ്പം ബാലാജി പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല അല്ലേ. സോ ദാറ്റ്സ് വാട്ട്. സോ ബി ബോയ് മിത്തിനേലും ഡിഫറെൻ്റ് ആയിരിക്കണം ദി നെക്സ്റ്റ് ഗായ്, ബിക്കോസ് എന്നാലല്ലേ നിങ്ങളുടേതായ സ്റ്റൈല് വരുള്ളൂ. സോ നിങ്ങളെല്ലാവരും ആ ഒരു കാര്യം ഫോക്കസ് ചെയ്തിട്ടുണ്ട്, അതിനോടൊപ്പം ഒരു സിൻക്രണൈസേഷൻ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. നിങ്ങളിത് ഇത് വന്നിട്ടൊരു തുടക്കം മാത്രമാണ്, ഇനി വരുന്നതേ ഉള്ളൂ. ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാ ഇനി ബി ബോയ് മാത്രമായിട്ട് ഒന്നും കൂടെ വരുന്നുണ്ട്. വെരി ഗുഡ്, വെരി നന്നായിരുന്നു. വി തോറലി എൻജോയ്ഡ്. Thank you. All the best. Thank you so much, Poornima Chachi. ഒരു കാര്യം ചോദിക്കാനുണ്ട്. ഈ കടിച്ച പൊട്ടാത്ത പേരില്ലേ, ഈ ഡി റോക്ക് ഹ്യൂമേഴ്സ്, ഇത് പഠിക്കാൻ എനിക്ക് 5 മിനിറ്റ്. കടിച്ച പൊട്ടാത്തതൊന്നുമല്ല. ഇത് ബുദ്ധിമുട്ടാണ്. ഇത് ആരട്ടെ ഈ പേര് ആരട്ടെ? ഞങ്ങൾ എല്ലാവരും കൂടെ. എന്താ ഇതിന്റെ അർത്ഥം? ഡി റോക്ക് ഹ്യൂമേഴ്സ്, ജസ്റ്റ് റോക്ക് ഓൺ അങ്ങനെ. ഓക്കേ, എന്താ എല്ലാവരും പറഞ്ഞു പഠിച്ചാൽ മതി. ഞങ്ങൾ നോക്കിയപ്പോ അവിടെ ഇരുന്നിട്ട് എഴുതി പഠിക്കുന്നു ദി റോക്കിംഗ് സ്നേക്സ്. അല്ല, എല്ലാവരുടെയും ഒരു ഹിപ് ഹോപ്പ് നെയിമോ ബി ബോയ് നെയിമോ ഓരോരോ നെയിമൊക്കെ ഉണ്ടാവില്ലേ, പെട്ടെന്ന് പേരൊക്കെ പറഞ്ഞ മിത്ത് മനസ്സിലായി. അടുത്ത തൈഷോൺ. ഐഷോൺ. തൈഷോൺ. തൈഷോൺ. പ്ലാസ്മ. പ്ലാസ്റ്റിക്കോ? പ്ലാസ്മ. പ്ലാസ്മ, ലൈക്ക് ആസ് ഇൻ പ്ലാസ്മ. യാ യാ, സ്റ്റേറ്റ് ഓഫ് ദ ഫയർ. ഓ, ബിബോയ് കേഓ. കേഓ, ഐ ലൈക്ക് ദാറ്റ്. കേഓ. റീകോ. റീകോ. റോൺ. റോൺ. ശരി, ഇനി നിങ്ങളുടെ പേര് പറയ്. രാം became റോൺ. അടുത്ത രാജപ്പനെ സച്ചിൻ. രാജപ്പനല്ല, സച്ചിൻ. സച്ചിൻ. സച്ചിൻ became what? റീകോ. റീകോ. ഓക്കേ. ജിജോ. യു became കേഓ. കേഓ. ഓ, ജിജോ became കേഓ. സിജിൻ became പ്ലാസ്മ. മിഥുൻ. മിഥുൻ became തൈഷോൺ. തൈഷോൺ. ഓക്കേ. വിഷ്ണു. യു became യാങ്കോ. ഓക്കേ. കീടലം മിഥുൻലാൽ. കീടലം മിഥുൻലാൽ. നിരപ്പറ ഉഗ്രം ഉജ്ജ്വലത്തിൽ അടുത്ത് വരാൻ പോകുന്ന ഒരു സ്പെഷ്യൽ പെർഫോമൻസ് ആണ് ഇത് ചെയ്യാൻ വരുന്നത്. ഇന്ത്യൻ വോയിസ് ജൂനിയറിലെ മാജിക് അങ്കിൾ ആണ്. നമ്മളൊക്കെ വിളിക്കാം, ജഡ്ജസ് വിളിക്കാം. സിൻ സിലാല സിൻ 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 ബംബം ബസുക്കി ബംബം ബസുക്കി സിൻ സിലാല സിൻ 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 ബംബം ബസുക്കി ബംബം ബസുക്കി. മാജിക് അങ്കിൾ, എൻ്റെ മാജിക്കിൻ്റെ മന്ത്രം ആരാണ് വിളിക്കുന്നതെന്ന് ഇങ്ങനെ വിചാരിച്ചു. സാധാരണ എപ്പോഴും പ്രതീക്ഷിക്കുന്നത് അവധിക്കാലം ആയതുകൊണ്ട് തന്നെ കുട്ടികളാണെന്നാണ് വിചാരിച്ചത്. എന്റെ ഹൃദയത്തിലും ഒരു കുഞ്ഞു കുട്ടിയുണ്ട് കലേഷേട്ടാ. അതെപ്പോഴും അത്ഭുതം കാണുമ്പോൾ നമ്മളെയൊക്കെ കുഞ്ഞുകുട്ടികളെ പോലെ ആവും. യെസ് കലേഷേട്ടാ, വിഗാണോ? പിടിച്ചു നോക്കിക്കോ. ഹേയ്, വിഗാണോ? ആണോ? വേദനിക്കുന്നുണ്ടോ? ഇല്ലേ? ഇല്ല. വിഗ വിഗ് അതാണ് നമ്മുടെ മേക്കപ്പ് ആർട്ടിസ്റ്റ്. ആളിനെ എങ്ങനെ വേണമെങ്കിലും മാറ്റും അല്ലേ മാം? So judges, Magic Uncle from Indian Voice, ഇത്തവണ എന്താ കലേഷേട്ട പെർഫോം ചെയ്യാൻ പോണേ ഇവിടെ നമുക്ക് വേണ്ടി? ശരിക്കും അവധിക്കാലം അല്ലേ, ഇപ്പോ കുട്ടികൾ ഒരുപാട് കഥകൾ കേൾക്കുന്ന സമയമാണ്. ഒരു ഒരു അറബിക് കഥയുടെ ഒരു ആവിഷ്കാരമാണ് അതിന്റെ നൃത്തവും ഒക്കെ ആയിട്ട്.
ബലീഷ് ചേട്ടാ, താങ്ക് യു സോ മച്ച്. നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു. ആൻഡ് ഗേൾസ്, ബ്രില്യൻ്റ് ബലി ഡാൻസിങ് കേട്ടോ, അടിപൊളി ബലി ഡാൻസിങ്. എങ്ങനെ ഉണ്ടായിരുന്നു പൂർണിമ ചേച്ചി പെർഫോമൻസ്? കലേഷ് നന്നായിരുന്നു. സന്തോഷ വാർത്ത കേട്ടു, താങ്കൾ സിനിമയിൽ അഭിനയിക്കുന്നുണ്ടെന്ന് കേട്ടു, അപ്പൊ അതിലും സന്തോഷമായി. ഡബിൾ കൺഗ്രാജുലേഷൻസ്. ഇന്നത്തെ താങ്കൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞങ്ങളെ ആ ഒരു അറേബ്യൻ ഫീലിലേക്ക് കൊണ്ടുപോയി. നന്നായിരുന്നു, അസലായിരുന്നു. ആസ് യൂഷ്വൽ യു ഹാവ് ജസ്റ്റ് കോൺക്വേർഡ് ആസ് വിത്ത് യുവർ കരിസ്മ. സ്പെഷ്യലി എനിക്ക് എടുത്ത് പറയാനുള്ള, ഓൾ യു ഗേൾസ് ഹാവ് സോ ഗുഡ് ബ്യൂട്ടിഫുൾ ഡാൻസിങ്. നന്നായിരുന്നു, ഇറ്റ് വാസ് വെരി നൈസ്. ആൻഡ് താങ്ക് യു, താങ്ക് യു സോ മച്ച് പൂർണിമ ചേച്ചി. ബാലചേട്ട, കളർഫുൾ ആസ് യൂഷ്വൽ, സൂപ്പർ പെർഫോമൻസ്. താങ്ക് യു, താങ്ക് യു. ആക്ടറെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗേൾസ് ഇവിടെ കാണുമ്പോൾ തന്നെ അത് തന്നെ വലിയൊരു മാജിക്കാണ്. രജിഷ ഉണ്ട് അവിടെ. എന്നാ അറേബ്യൻ ഡാൻസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഹിപ്പ് മൂവ്മെൻസും അതിൻ്റെ മേലിൽ ആ ലൈറ്റ്സ് ഒക്കെ വെച്ചിട്ട് ഇറ്റ് വാസ് വെരി കളർഫുൾ. രജിഷ കളിയാക്കാനല്ലേ, നിന്നെ ഞാൻ പ്രാവാക്കും. മറ്റേ ഹിന്ദിക്കാരനെ ആക്കിയിൽ ഞാൻ എന്നെ പ്രാവാക്കും. ബോത്ത് ദി വാനിഷിങ് ആക്ട്സ് ആയാലും ഇറ്റ് വാസ് സോ ക്വിക്ക് ആൻഡ് ആസ് യൂഷ്വൽ നിങ്ങൾ ഒരു നല്ല ഒരു നടനാണ്, നല്ല ഒരു പെർഫോമറാണ്. ഈ ഗെറ്റപ്പിലാണോ സിനിമ അഭിനയിക്കാൻ പോണത്? അല്ലല്ല, ഒരു ബുദ്ധിജീവി ആയിട്ട് അഭിനയിക്കുന്ന. എനിവേ, സിനിമ ആയാലും ഇവിടെ സ്റ്റേജിൽ വന്ന് പെർഫോം ചെയ്താലും നിങ്ങളോടൊപ്പം ഞങ്ങൾക്ക് ഒരുപാട് എക്സ്പെക്റ്റേഷൻസ് ഉണ്ട്. അത് എല്ലാ വേദിയിലും നിങ്ങളത് സൂപ്പർബായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഹായ് കലേഷ് സർ, ഹായ് ടു ദ ഹോൾ ടീം. സോറി കലേഷ്, ഇന്ന് ഫസ്റ്റ് ടൈമാണ് ഞാൻ കലേഷ് കണ്ടിട്ട്. ഞാൻ നോക്കിയില്ല എന്ന കലേഷ്. ആൻഡ് ദ റീസൺ ഇസ് ദാറ്റ് ഗേൾ തൻസീറ. യെസ്, ഐ എം സോ സോറി. നാളെ തൊട്ട് ട്രൂപ്പ് ഒന്ന് മാറ്റാം. അല്ല സത്യത്തിൽ, കലേഷ് നോർമലി വന്നാൽ കലേഷിന്റെ ഗെറ്റപ്പ്, കലേഷിന്റെ പെർഫോമൻസ്, കലേഷിന്റെ എനർജി, ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഐ മീൻ, ഐ യു ആർ വൺ പേഴ്സൺ ഐ വുഡ് ലവ് ടു കീപ് വാച്ചിങ് ഓവർ ആൻഡ് ഓവർ അഗൈൻ. ബിക്കോസ് നിങ്ങളുടെ ഈ മൊനോട്ടണി ഒക്കെ ബ്രേക്ക് ചെയ്യാൻ യു കം വിത്ത് എ ഡിഫറെന്റ് ലുക്ക് ഓൾ ദ ടൈം. അത് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അതാണ് നിങ്ങളുടെ യു എസ് പി. ശരിക്കും അതിന് താങ്ക്സ് പറയേണ്ടത് മേക്കപ്പ് ടീമിനോടാണ്. ഞാൻ ഇന്ന് അറേബ്യൻ പെർഫോമൻസ് ആണെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് ഗെറ്റപ്പ് ഒന്ന് മാറ്റി, ഹെയർ സ്പാ ഒക്കെ ചെയ്തിട്ട് വന്ന ഒരു ഫീലിംഗ് ആണ്. ബട്ട് ഇറ്റ്സ് ലുക്കിംഗ് വെരി നൈസ് ഓൺ യു. ഇറ്റ്സ് റിയലി ലുക്കിംഗ് ഒരു അറേബ്യൻ പ്രിൻസ് പോലെ ഉണ്ട്. താങ്ക് യു, ലുക്കിംഗ് വെരി നൈസ്. പിന്നെ തൻസീറെ പറ്റി പറയാം. തൻസീറയുടെ സ്റ്റേജിലെ ആക്ട് കണ്ടിട്ട് ശ്രീധർ മാഷ് അദ്ദേഹത്തിന്റെ ട്രൂപ്പിൽ ലീഡിംഗ് ഡാൻസറായിട്ട്. Such a fantastic dancer. I couldn't take my eyes off you, sincerely. And not only me, I kept telling Bala, 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 look at her hip, look at her hip, look at her waist, she's doing so well. But not that y'all didn't do well, y'all were also very good. But she, that one extra person was there with her. So I think I need to excuse, you have to excuse me for it. But overall, in fact, Bhangra Ishtapattu, as usual, Kalesh, you are a perfect entertainer. Perfect. Thank you. Thank you very much. Thank you. Thank you so much, judges. Happy. വെക്കേഷൻ സമയത്ത് കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ആക്ട് ചെയ്തത്. അത് അതിലേറെ സന്തോഷം, കുട്ടികളെക്കാളും സന്തോഷം ഇപ്പം എനിക്കായി. അതിനേക്കാൾ സന്തോഷം എനിക്കാണ് കലേഷ് ചേട്ടാ. പിന്നെ നമ്മൾ വെക്കേഷൻ ടൈമിൽ ഉഗ്രജ്വലം കാണുന്ന കുട്ടികൾക്ക് ഒരുപാട് സന്തോഷമായിട്ടുണ്ടാവും. അപ്പം മാജിക് അങ്കിളും സുന്ദരിമാരും വരില്ലേ, ഇനി വരില്ലേ? ഉറപ്പായിട്ടും. ഓക്കെ, സോ പ്ലീസ് കീപ് കമിങ്. നമ്മുടെ കുടുംബ വേദിയാ, നമ്മളിപ്പോൾ ഒരു കുടുംബം. അപ്പം താങ്ക് യു സോ മച്ച് കലേഷ് ചേട്ടാ. താങ്ക് യു, ടിൽ ദ നെക്സ്റ്റ് ടൈം. ഉറപ്പായിട്ടും, ബൈ. ഉഗ്രമുജ്വലത്തിൻ്റെ മത്സരം അതിൻ്റെ പരിസമാപ്തിയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ കണ്ടസ്റ്റൻസിന് വേണ്ടി വെയിറ്റ് ചെയ്തത് വലിയ വലിയ പ്രൈസസ് ആണ്. ഫസ്റ്റ് പ്രൈസ്, സെക്കൻഡ് പ്രൈസ്, തേർഡ് പ്രൈസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ. പിന്നെ ഇവിടെ ഡെയിലി കണ്ടസ്റ്റൻസിൻ്റെ പെർഫോമൻസ് നിങ്ങൾ കാണുന്നുണ്ട്. പക്ഷേ ഇനി മുതൽ പെർഫോമർ ഓഫ് ദ ഡേ അവർക്ക് കൊടുക്കുന്നതിൽ ഒരു അർത്ഥമില്ല. കാരണം ഡെയിലി അടിപൊളി പെർഫോമൻസ് അല്ലേ, ഇനി മുതൽ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് എല്ലാ ദിവസവും പെർഫോമർ ഓഫ് ദ ഡേ കൊടുക്കുന്നത് ഇവിടെ വരുന്ന സ്പെഷ്യൽ പെർഫോമേഴ്സിനായിരിക്കും. അതുകൊണ്ട് തന്നെ ലെറ്റ്സ് ചെക്ക് ദി ടേസ്റ്റ് നിബിൾസ് പെർഫോമർ ഓഫ് ദി ഡേ.